മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായി പരാതി. മാതമംഗലം ടൗണിലാണ് സംഭവം. പെരിങ്ങോം പോലീസ് കേസെടുത്തു. മാതമംഗലം ടൗണിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു വ്യാപാരി വെല്ലുവിളിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയുമായിരുന്നു. ഇപ്പോൾ സാധാരണയുള്ള വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് ചെറുപുഴ പേടയന ഭാഗങ്ങളൊക്കെ പോയ ശേഷം മാതമംഗലം ബസാർ വഴി പെരിങ്ങോത്തേക്ക് പോകാൻ ഉദ്ദേശിച്ച് അങ്ങനെ മാതമംഗലം ബസാറിലെത്തിയപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് രണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കാണുകയുണ്ടായി. അപ്പോൾ അതിനെതിരെ നടപടിയെടുത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള ഒരു ATM കൗണ്ടറിന് മുന്നിൽ റോങ് സൈഡിൽ ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തതായി കണ്ടു. അപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി വന്ന് വളരെ മോശമായ രീതിയിലൂടെ ചെക്കിംഗ് അനുവദിക്കില്ല, പിന്നെ നിങ്ങളെന്താ ഇത് പിടിച്ചു പറയുകയാണോ, പിന്നെ ഈ ഓട്ടോറിക്ഷയ്ക്ക് അടപ്പിച്ച ഫൈൻ തിരിച്ചു തരണമെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ വിടൂ, ഞാൻ ഈ വണ്ടിയുടെ മുമ്പിൽ കിടക്കും, എൻ്റെ ദേഹത്ത് കൂടി വണ്ടി കയറ്റിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റൂ, ഞങ്ങൾ കച്ചവടമൊക്കെ പൂട്ടി പോവുകയാണ്, ചാവി പിടിച്ചുകൊടുക്കുന്നുണ്ട്, കുറച്ച് ചാവിയൊക്കെ നമുക്ക് തരാൻ ശ്രമിക്കും, ഒരുപാട് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ നമുക്കത് മാനസികമായിട്ട് വളരെ വിഷമമുണ്ട്. കാരണം ഇതെന്താ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് പുള്ളി ചൂടായത്, എന്തിനാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹത്തിനെ അറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കടയിൽ മുമ്പിൽ ചെക്ക് ചെയ്തിട്ടില്ല, അദ്ദേഹവും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് മാതമംഗലത്തെ കിസ്മത്ത് ബേക്കറി ഉടമയായ പാച്ചേനയിലെ ഷെഫീഖിനെതിരെയാണ് പെരിങ്ങോം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മാതമംഗലം ടൗണിൽ വാഹന പരിശോധന നടത്തിയിരുന്നു. റോങ് സൈഡിലും നോർത്ത് പാർക്കിംഗ് ഏരിയയിലും അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുതിർന്ന AMVA റോഷൻ, ഡ്രൈവർ മജീദ് എന്നിവരെ ഷഫീഖ് പരസ്യമായി വെല്ലുവിളിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ പെരിങ്ങോം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു.